എല്ലാവർക്കും നമസ്കാരം. തെയ്യാട്ട രംഗത്തെ അപൂർവ സങ്കല്പങ്ങൾ. കണ്ടൻകുളങ്ങര ഭഗവതിയമ്മ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് കണ്ടൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ദേവീ സങ്കല്പം. ഒറ്റ നോട്ടത്തിൽ മുച്ചിലോട്ട് കാവിൽ മുച്ചിലോട്ട് തമ്പുരാട്ടിയമ്മയുടെ ഇഷ്ടസഹായിയായ നരമ്പിൽ പോതി എന്ന പോതി ഭഗവതിയാണോ എന്ന് സംശയിക്കാം. പക്ഷേ അടുത്തറിയുമ്പോൾ ഈ ഉഗ്രമൂർത്തി നരമ്പിൽ പോതി ഭഗവതിയമ്മയല്ല. പിന്നെ ആരാണീ മൂർത്തി? നമുക്ക് ഈ മൂർത്തിയുടെ തെയ്യാട്ട വിശേഷങ്ങളിലേക്ക് കടക്കാം. മുൻപൊരിക്കൽ അണിയറയിൽ ചെന്ന് പാരമ്പര്യമായി ദേവിയുടെ കെട്ടിക്കോലമണിയുന്ന ലക്ഷ്മണൻ പെരുവണ്ണാനോട് തന്നെ ഈ ദേവിയുടെ മൂലസങ്കല്പ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. ദേവീ മഹാത്മ്യം എന്ന ദേവീ ഉപാസനാ ഗ്രന്ഥത്തിലെ 7-ാം അധ്യായത്തിൽ ചണ്ഡമുണ്ടന്മാരെ കൊല്ലാൻ സാക്ഷാൽ ചണ്ഡികാമാതാവിന്റെ ശോഭയാർന്ന നെറ്റിത്തടത്തിൽ നിന്ന് ആവിർഭവിച്ച ചാമുണ്ടി സങ്കല്പമാണിത്. ഈ മന്ത്രവാദ ഗ്രന്ഥത്തിലെ തന്നെ 8-ാം അധ്യായത്തിൽ രക്തബീജാസുരൻ എന്ന ഘോരാസുരന്റെ രക്തം ഊറ്റിക്കുടിച്ച് ആ അസുരനെ വധിക്കാൻ മഹാചണ്ഡികാമാതാവിനെ സഹായിച്ചതും ഈ ചാമുണ്ടിയാണെന്ന് വർണ്ണിക്കുന്നുണ്ട്. ദേവീ സങ്കല്പ രഹസ്യം ഉള്ളോടെ മനസ്സിലാക്കി ആടി ഉപാസിക്കുന്ന, അറിഞ്ഞാചരിക്കുന്ന ഇത്തരം പുണ്യജന്മങ്ങളായ ആട്ടക്കാരാണ് ഈ ഉപാസനാ മേഖലയിലെ മഹത്വം ഇപ്പോഴും കെടാതെ നിലനിർത്താൻ സഹായിക്കുന്നത്. ലക്ഷ്മണൻ പെരുവണ്ണാന് പ്രത്യേക സ്നേഹാദരങ്ങൾ. ചടുലമായ ആട്ടം, രൗദ്രഭാവം, അട്ടഹസിച്ചും ചിരിച്ചും അടുത്തേക്ക് ഓടി വരുമ്പോൾ ഒന്ന് ഭയക്കും, അറിയാതെ എഴുന്നേറ്റ് തൊടുകയ്യാൽ ഒന്ന് വണങ്ങും. കിറുകൃത്യമായ തിരുമൊഴികൾ, ശാസന, ഉപദേശം, ഈ മൂർത്തിയുടേത് മാത്രമായ തെയ്യാട്ട രംഗത്തെ ചില വിശേഷങ്ങളാണ്. കോലത്തുനാട്ടിന്റെ കോലഭൂപതിമാരായ കോലത്തിരിമാരുടെ പരദേവതയാണ് മാടായിക്കാവിലച്ചി എന്ന ഉഗ്രഭദ്രകാളി. കോലത്തു സ്വരൂപത്തിലെ സേനാനായകന്മാരുടെ ഒട്ടുമിക്ക തറവാടുകളിലും ഈ മാടായിക്കാവിലച്ചിയായ ഉഗ്രഭദ്രകാളിയെ പോർക്കലീഭാവസങ്കല്പത്തിൽ കോലം തികഞ്ഞ അമ്മയായി തായ് പരദേവത എന്ന പേരിൽ സങ്കല്പിച്ച് കെട്ടിയടിച്ചു വരാറുണ്ട്. ഇവിടെയും
തായ്പരദേവതയുടെ അനുജത്തി അഥവാ ഇളയവൾ എന്ന ഭാവേനയാണ് കുണ്ടംകുളങ്ങര ഭഗവതി അമ്മയും കുടിയിരിക്കുന്നത്. കുറച്ചു കാലം മുൻപ് വരെ ഇണപിരിയാത്ത സഹോദരിമാരായി ഒരേ ശ്രീകോവിലിലാണ് രണ്ട് ഭഗവതിമാരും ആരാധിക്കപ്പെട്ടത്. അടുത്ത കാലത്താണ് ഇവിടെ വ്യത്യസ്ത ശ്രീകോവിൽ പണിത് പ്രത്യേകമായി രണ്ടുപേരെയും രണ്ടായി കുടിയിരുത്തിയത്. ഈ ഭഗവതിമാരെ കൂടാതെ അന്തകാന്തകനായ ഗുളികനും കുലത്തിന്റെ കാവലായ കുടിവീരനും നാഗദേവതകളും പ്രത്യേകമായി ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ പൊന്നക്കാട്ട് തറവാട് ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് കിഴക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. തായ്പരദേവതയുടെ തിറയാട്ടത്തോടെ വലിയ ഗുരുതി സമർപ്പണത്തോടെയാണ് ഇവിടുത്തെ തിറയാട്ട ഉത്സവം സമാപിക്കാറ്. കോലം തികഞ്ഞ അമ്മയായ തായ്പരദേവതയുടെ തിറയാട്ടവും വളരെ ഭംഗിയാർന്ന ആട്ടവിശേഷം തന്നെയാണ്. ഈ അപൂർവ ദൈവീ വൈശിഷ്ട്യം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ട് മുൻപിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഒരു അപേക്ഷയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.